ടൂറിസം രംഗത്ത് ഏറെയൊന്നും ചർച്ച ചെയ്യാത്ത പ്രദേശങ്ങളിൽ ഒന്നാണ് മലപ്പുറം ജില്ലയെങ്കിലും വ്യത്യസ്തമായ നിരവധി വിനോദസഞ്ചാര ആകർഷണങ്ങളുള്ള സ്ഥലം കൂടിയാണിത്. ഭൂമിശാസ്ത്ര സാംസ്കാരിക ചരിത്ര തനിമകൾ കൊണ്ട് ശ്രദ്ധേയമായ ഈ വടക്കൻ ജില്ല ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര ആകർഷണമാണ്. സോ മലപ്പുറം ജില്ലയിലെ കണ്ടിരിക്കേണ്ട ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായി നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചെരുപ്പടിമല. മലപ്പുറം ജില്ലയിലെ വേങ്ങരയ്ക്കടുത്ത് കണ്ണമംഗലം പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് ചെരുപ്പടിമല. കരിങ്കൽ ക്വാറികളായി ഉപയോഗിക്കുന്ന ഈ പ്രദേശം കുന്നുകളും കുഴികളായാലും മനോഹരമായിരിക്കുന്നു. മിനി ഊട്ടി എന്നാണ് ചെരുപ്പടിമലയെ വിശേഷിപ്പിക്കുന്നത്. സഞ്ചാരികൾക്ക് കാഴ്ചയുടെ ദൃശ്യവിസ്മയം ഒരുക്കുന്ന ചെരുപ്പടിമല സമുദ്രനിരപ്പിൽ നിന്നും 1300 അടി ഉയരത്തിലാണ്. ഹരിതമാകി നിറഞ്ഞൊഴുകുന്ന ഈ പ്രദേശം വിനോദസഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രമാണ്. കരിപ്പൂർ വിമാനത്താവളവും ഇവിടെ വിമാനം ഇറങ്ങുന്നതും പറന്നുയരുന്നതുമെല്ലാം നേരിട്ട് കാണാനാവും. കോട്ടക്കുന്ന് പാർക്ക്. മലപ്പുറത്തിൻ്റെ മറൈൻ ഡ്രൈവ് എന്നാണ് കോട്ടക്കുന്ന് അറിയപ്പെടുന്നത്. പുരാതന ചുവർ ചിത്രങ്ങൾ, വാട്ടർ പാർക്ക്, പഴയ കോട്ട എന്നിവയിൽ മനോഹരമാണ് കോട്ടക്കുന്ന്. കോട്ടയുടെ അവശിഷ്ടങ്ങൾക്ക് പേര് കേട്ടത് കൊണ്ടാകണം പിന്നീട് കോട്ടക്കുന്ന് എന്നറിയപ്പെട്ടത്. കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മലപ്പുറത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാം. തീർച്ചയായും ഫാമിലിക്ക് വരാൻ പറ്റിയ ഒരു നല്ല പ്ലേസ് കൂടിയാണ് കോട്ടക്കുന്ന്. കുട്ടികൾക്ക് 150 മുതിർന്നവർക്ക് 200 രൂപയുമാണ് എൻട്രി പാസ്. ഇവിടെയുള്ള മിറാക്കിൾ ഗാർഡനാണ് മുഖ്യ ആകർഷണം. വ്യത്യസ്തങ്ങളായ പൂച്ചെടികൾ, ഡ്രിപ്പ് ഇറിഗേഷൻ, സൈക്കിൾ ട്രാക്ക്, പാർട്ടി ഡെക്ക്, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവ കോട്ടക്കുന്നിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കും. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് കടലുണ്ടി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളായി ലയിച്ചു കിടക്കുന്നു. 100-ലേറെ ഇനം തദ്ദേശീയ പക്ഷികളെയും 60 ഇനത്തിലുള്ള ദേശാടന പക്ഷികളെയും ഇവിടെ കാണാൻ കഴിയും. അതുതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷി നിരീക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നും ഇവിടെ അറിയപ്പെടുന്നു. കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തി ഭാഗത്താണ് ഈ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള ബോട്ട് യാത്ര നിങ്ങളെ വല്ലാണ്ട് ആകർഷിക്കും. ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കേന്ദ്രം കൂടിയാണ് ഇത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് ഇവിടെ ദേശാടന പക്ഷികളെ ധാരാളമായി കാണുന്നത്. മലമുഴക്കി വേഴാമ്പലുകൾ, മരം കൊത്തികൾ, ബ്രഹ്മണ തത്തകൾ, നീലപ്പൊന്മൺ തുടങ്ങി നിരവധി പക്ഷികളെ ഇവിടെ കാണാൻ കഴിയും. കേരളാംകുണ്ട് വാട്ടർഫാൾ. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം. ദക്ഷിണ ഇന്ത്യയുടെ ജംഗ്ഷർപൂർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കരുവാരക്കുണ്ട്. കരുവാരക്കുണ്ട് ടൗണിൽ നിന്നും 6 കിലോമീറ്റർ മാറിയാണ് കേരളാംകുണ്ട് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ജീപ്പ് യാത്രയാണ് ഏറെ സുഖകരം. 150 അടി ഉയരത്തിൽ നിന്നും വെള്ളം താഴോട്ട് പതിക്കുന്ന സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. സൈലൻ്റ് വാലി ബഫൽ സോണിലെ കാട്ടരുവികളിൽ നിന്നാണ് ഈ ജലം വരുന്നത്. ഒലിപ്പുഴയുടെ ഉത്ഭവം ഇവിടെ തന്നെ. സ്വിമ്മിംഗ് പൂൾ തോൽക്കുന്ന ഭംഗിയാണ് കേരളാംകുണ്ട് വാട്ടർഫാളിനുള്ളത്. അതുപോലെ വേനൽക്കാലത്തും തണുത്ത കാലാവസ്ഥയാണ്. വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള ഇരുമ്പ് പാലം മുഖ്യ ആകർഷണമാണ്. കക്കടാംപൊയിൽ. പച്ചപ്പിൻ്റെ നനവിൽ കോട മൂടിയ മലകളുടെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. മിനി ഗവി എന്ന് വിളിക്കുന്ന കക്കടംപൊയിൽ കുത്തനെയുള്ള ചുരവും കയറ്റവും മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ്. മലപ്പുറം ജില്ലയിലെ ചാലിയർ പഞ്ചായത്തിലും കോഴിക്കോട് ജില്ലയിലെ കുടരഞ്ഞി പഞ്ചായത്തിലുമാണ് കക്കടംപൊയിൽ സ്ഥിതി ചെയ്യുന്നത്. തണുത്ത കാലാവസ്ഥയും കുന്നിൻ മുകളിൽ കോടം മൂടിക്കിടക്കുന്നതൊക്കെ വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടമുള്ളതാക്കുന്നു. റോഡുകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മുളങ്കാടുകൾ കാണാൻ മനോഹരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലാണ് കക്കടംപൊയിൽ സ്ഥിതി ചെയ്യുന്നത്. ആനകളുടെയും കടുകളുടെയും അപൂർവ ഇനം പക്ഷികൾ, ഷഡ്പദങ്ങൾ എന്നിവയുടെയും ആവാസഭൂമിയാണ് ഇത്. നിലമ്പൂരിൽ നിന്ന് 24 കിലോമീറ്ററും കോഴിക്കോട് നിന്ന് 50 കിലോമീറ്ററുമാണ് കക്കടംപൊയിലേക്ക് ഉള്ള ദൂരം. കോഴിപ്പാറ വെള്ളച്ചാട്ടവും പഴശ്ശി ഗുഹയും വിനോദസഞ്ചാരികളുടെ മനം കവരുന്നു. കൂടാതെ മലനിരകളിൽ സദാസമയം കോടമഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചൂടുകാലത്തും നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. കൂടാതെ വിനോദസഞ്ചാരികൾക്ക് പുറമെ സിനിമ, ആൽബം, ഔട്ട്ഡോർ ഷൂട്ടിങ്ങുകളുടെയും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് കക്കടംപൊയിൽ.
നിലമ്പൂർ തേക്ക് മ്യൂസിയം. ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡ് വഴി 4 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരം ഉള്ളതും ഇവിടെ തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2300 മീറ്റർ ഉയരത്തിലാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ആവാസ വ്യവസ്ഥ, തേക്കുമായി ബന്ധപ്പെട്ട ചരിത്രം, അതുപോലെ അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ദൃശ്യ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കൂടാതെ തേക്കിൽ തീർത്ത ശില്പങ്ങളും ഇവിടെ ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ പ്രകൃതിയുടെ ജൈവവൈവിധ്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയും കൂടി ഇവിടെ കാണാൻ കഴിയും. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഗിരിപഥവും മ്യൂസിയത്തോട് ചേർന്ന് നിൽക്കുന്നു. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം. പെരിന്തൽമണ്ണിൽ നിന്നും 45 കിലോമീറ്റർ മാറിയാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഒരു 1-ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഫാമിലിയുമായി നിങ്ങൾക്ക് ഇവിടെ വരാം. മുന്നൂറ്റി 360 ഡിഗ്രിയിൽ തന്നെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവം വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് കൊടികുത്തിമല. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ താഴേക്കോട് പഞ്ചായത്തിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ മലയിൽ വ്യൂ പോയിൻ്റാണ് കൂടുതലായും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. ചെക്ക് ഡാം, സൂയിസൈഡ് പോയിന്റ്, ടോർച്ച് ഹൗസ് എന്നിവ കൊണ്ട് മനോഹരമാണ് കൊടികുത്തിമല. ഉയരം കയറും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ. പെരിന്തൽമണ്ണിൽ നിന്ന് 6 കിലോമീറ്റർ മാറി അമിനിക്കാടിൽ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊടികുത്തിമലയിൽ എത്താൻ കഴിയും. മലയുടെ പകുതി ഭാഗം വരെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയും. സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സർവേ നടത്തുവാൻ വേണ്ടി കൊടികുത്തിയപ്പോഴാണ് ഇവിടെ കൊടികുത്തിമല എന്ന പേര് വന്നത്. ഉയരത്തിലുള്ള പുൽമേടുകളും വേഗത്തിൽ മാറുന്ന അന്തരീക്ഷവുമാണ് മറ്റൊരു പ്രത്യേകത. കാലവർഷം കഴിഞ്ഞുള്ള മാസങ്ങളിലാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ കൂടുതൽ അഭികാമ്യം. രാവിലെ 8 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് എൻട്രി ഉള്ളത്. റെസ്റ്റ് റൂം സംവിധാനവും വില്ലകളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഒരു 1-ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കൊടികുത്തിമലയിൽ വരാം.